This news brought to you by Style Zone. Everybody who loves style and comfort. നമസ്കാരം. മലബാറിലെ പ്രധാന വാർത്തകളുമായി മലബാർ എക്സ്പ്രസിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചിലവ് നിരീക്ഷിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശപ്രകാരം കണ്ണൂർ ജില്ലയിലെ ഓരോ മണ്ഡലത്തിലും ഫ്ലൈയിങ് സ്ക്വാഡുകളെ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടറാണ് ഇക്കാര്യം അറിയിച്ചത്. ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത റവന്യൂ, പോലീസ്, തദ്ദേശ സ്വയംഭരണ മുനിസിപ്പൽ കോർപ്പറേഷൻ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും പോളിംഗ് ഉദ്യോഗസ്ഥന്മാർക്കുമുള്ള കോവിഡ് വാക്സിനേഷൻ ഇന്നു മുതൽ ആരംഭിക്കും. ഇവർ തൊട്ടടുത്ത കേന്ദ്രങ്ങളിൽ നിന്നാണ് വാക്സിൻ സ്വീകരിക്കേണ്ടത്. തലശ്ശേരി ടെമ്പിൾ ഗേറ്റിനടുത്ത് മൂന്നാം ഗേറ്റിൽ റെയിൽവേ നിർമ്മിക്കുന്ന അടിപ്പാതയുടെ നിർമ്മാണത്തിൽ അപാകത. അടിപ്പാതയ്ക്ക് ഉയരം കുറവായതിനാൽ വലിയ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത നിലയിലാണ്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കണ്ണൂർ ആലക്കോട് ഫൊറോണ തല വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ വർഷാചരണം തുടങ്ങി. ഉദ്ഘാടനം ഫൊറോണ വികാരി ഫാദർ ഇമാനുവൽ ആട്ടേൽ ദീപം തെളിയിച്ച് നിർവഹിച്ചു. ഫാദർ തോമസ് നീണ്ടൂർ, ഫാദർ ജെയിംസ് പടിഞ്ഞാറയിൽ എന്നിവർ നേതൃത്വം നൽകി. ബീച്ചിൽ സഞ്ചാരികളുടെ തിരക്കേറിയതോടെ ബീച്ചിലേക്കുള്ള റോഡുകളിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാവുന്നു. ദേശീയപാതയിൽ നിന്ന് ബീച്ചിലേക്ക് 5 റോഡുകളാണുള്ളത്. എടക്കാട് ബസാർ, മുഴപ്പിലങ്ങാട് കുളം ബസാർ, മടം, കൂടക്കടവ്, മൊയ്തുപാലം എന്നിവിടങ്ങളിൽ നിന്നാണ് ബീച്ചിലേക്ക് റോഡുകൾ ഉള്ളത്. എന്നാൽ എടക്കാടിൽ നിന്നും കുളം ബസാറിൽ നിന്നുള്ള വഴിയാണ് സഞ്ചാരികൾ കൂടുതലായും ആശ്രയിക്കുന്നത്. എയ്ഡ്സ്, ക്ഷയം എന്നീ രോഗങ്ങളുടെ വ്യാപനത്തിൽ കുറവ്. രോഗനിർണയ പരിശോധനകളും ബോധവൽക്കരണവും സൗജന്യ ചികിത്സയും വ്യാപകമാക്കിയ സാഹചര്യത്തിലാണ് രോഗികളെ കണ്ടെത്തലും നിർമ്മാർജ്ജനവും സാധ്യമായത്. സ്വകാര്യ ആശുപത്രികളെ കൂടി പങ്കാളികളാക്കി രോഗനിർണയവും ചികിത്സയും സജീവമാക്കിയിരുന്നു. ശുചീകരണത്തിന്റെ മറവിൽ തണൽ മരങ്ങൾ മുറിച്ചു മാറ്റിയതിൽ പ്രതിഷേധം ശക്തമാകുന്നു. കാരാകുന്നത്ത് മുതൽ നന്മണ്ട വരെയുള്ള പാതയോര ശുചീകരണത്തിന്റെ മറവിലാണ് തണൽ മരങ്ങളും പുറമ്പോക്ക് ഭൂമിയിൽ കൃഷി ചെയ്യുന്ന വിളകളും നശിപ്പിച്ചത്. നന്മണ്ട പടനിലം റോഡിൽ അമ്പലപ്പൊയിൽ ഭാഗത്താണ് മരങ്ങൾ മുറിച്ചത്. 1.5 കിലോഗ്രാം കഞ്ചാവുമായി മലപ്പുറം മണ്ണാർക്കാട് സ്വദേശിയെ പെരിന്തൽമണ്ണയിൽ വെച്ച് പോലീസ് പിടികൂടി. തെങ്കരയിലെ അബ്ദുൽ മുത്തലീബാണ് പിടിയിലായത്. അന്വേഷിച്ചെത്തിയ പെരിന്തൽമണ്ണ പിങ്ക് പോലീസ് സംഘത്തെ തടയുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്ത സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. മുതുകുർശി എളാട് സ്വദേശികളായ വിഷ്ണു, ഷഹാബുദ്ദീൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. തലശ്ശേരിയിൽ കണ്ണിൽ മുളകുപൊടി വിതറി 8 ലക്ഷം രൂപ കവർന്ന സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. കണ്ണൂർ കക്കാട് മർഹബയിൽ അബ്ദുൾ നൂർ തങ്ങളാണ് അറസ്റ്റിലായത്. കണ്ണൂർ മാർക്കറ്റിന് സമീപം വെച്ചാണ് ഇയാൾ പിടിയിലായത്. വികസന നേട്ടങ്ങളും കേന്ദ്ര സർക്കാരിന്റെ ഭരണപരാജയവും മറയ്ക്കാൻ വെറുപ്പിന്റെ രാഷ്ട്രീയം ഉപയോഗിക്കുന്നതിനെയും തുറന്നു കാണിക്കുന്ന NGO യൂണിയൻ നേരറിവുകൾ കലാജാഥ ഇന്ന് തുടങ്ങും. വൈകിട്ട് 4:30 കണ്ണൂർ സിറ്റിയിൽ നാടകകൃത്ത് N. ശശിധരൻ ഉദ്ഘാടനം ചെയ്യും. മലബാർ എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നമസ്കാരം. A designer, we dream and seek the unique. Designing is a creative journey where ideas blend. Life inspires us, and I find my inspiration in the world of Tile Zone. Because it's nothing but the best. Building bond beyond business. Tile Zone. Everybody who loves style and comfort loves Tile Zone.